കാവാലം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഭൂപ്രദേശവും മൂന്നാല് വ്യക്തികളുമാണ്. കാവാലം എന്ന കുട്ടനാട ഗ്രാമം, കാവാലത്ത് നിന്നുള്ള ലോകപ്രശസ്തനായ സർദാർ കെ എം പണിക്കർ, അദ്ദേഹത്തിൻ്റെ അനുദ്രവൻ കാവാലം നാരായണ പണിക്കർ, അത് കഴിഞ്ഞ് കാവാല ശ്രീകുമാർ. കാവാലം എന്ന വാക്ക് കേൾക്കുമ്പോൾ കാവാല ശ്രീകുമാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താണ്? അവിടുത്തെ എന്താ പറയുക, കൃഷി സ്ഥലങ്ങൾ, ഞാൻ പണ്ട് കൊച്ചിലെ അച്ഛനോടൊപ്പം പോയിരുന്ന ആ കൃഷി സ്ഥലങ്ങളിലുള്ള പച്ചപ്പും അവിടുത്തെ ഞങ്ങളുടെ ആ ഇപ്പോഴുള്ള അച്ഛൻ്റെ ഒരു വസ്തു ഉണ്ട്, അതിൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന പൂക്കൈത എന്ന് പറഞ്ഞ ആറ്, അത് പല പാട്ടുകളിലും അച്ഛൻ്റെ ഇത് വന്നിട്ടുണ്ട്. ആറും പിന്നെ എന്താ പറയണ്ട, അവിടുത്തെ ആ ഒരു ഗ്രാമീണ ഭംഗിയും പണ്ട് കാലത്തെ, ഇപ്പം അതൊക്കെ റോഡ് വന്നതിന് ശേഷം പലതും വ്യത്യാസമുണ്ട്, എങ്കിലും അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളൊരു പണ്ട് കുട്ടികൾ കാലത്ത് നമ്മൾ അവിടെ കളിച്ചിരുന്ന കാലത്തുള്ള ആ ഒരു കാടുകളിലുള്ള പച്ചപ്പും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ, ഇതൊക്കെ തന്നെയാണ് അച്ഛൻ്റെയും മനസ്സിലുള്ള ഒരു എന്താണ് ഒരു ഒരു കവി എന്നുള്ള നിലയിൽ അച്ഛൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം. അവിടുത്തെ കലാരൂപങ്ങളും പണ്ട് കാലത്തുണ്ടായിരുന്ന ഒന്നുമില്ല, പണ്ട് കാലത്തുണ്ടായിരുന്ന കലാരൂപങ്ങൾ, പാട്ടുകൾ ഒക്കെ തന്നെയാണ് അച്ഛൻ്റെ അച്ഛൻ അതിൻ്റെ പുറകെയായിരുന്നു കുട്ടിക്കാലത്ത് എന്നാണ് അച്ഛൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, നമ്മളെ ഇപ്പോൾ കാവാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തെ കുറിച്ച് അവർക്ക് കേൾക്കുമ്പോൾ തന്നെ പൂക്കൈതയാറിനെ കുറിച്ചുള്ളത്, പിന്നെ കറുകറ കാർമുകിൽ എന്ന് കൊമ്പനാനപ്പുറത്ത് എഴുതുന്നത്, അപ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നുണ്ട് വലിയൊരു ഭൂപ്രദേശവും അവിടെ കാർമേഘം വരുന്നതോ എന്തെങ്കിലും ഒരു ചിത്രം മനസ്സിൽ കുട്ടിക്കാലത്ത് രൂപപ്പെട്ടായിരിക്കും. എങ്ങനെയാണ് അച്ഛൻ ആ കാലത്തെക്കുറിച്ച് ഈ ചിത്രങ്ങളൊക്കെ പറഞ്ഞുള്ളത്? കറുകറ കാർമുകിൽ എന്നുള്ള പാട്ടിൽ തന്നെ എങ്ങനെയായിരുന്നു കറുകറ കാർമുകിൽ? ഒരു കുട്ടികളുടെ ഒരു എന്താ പറയുക, ഒരു പാട്ടാണ് കുമ്മാട്ടി എന്ന് പറഞ്ഞ കുട്ടികളുടെ ചിത്രത്തിൽ, അരവിന്ദേട്ടൻ്റെ, ജി അരവിന്ദേട്ടൻ്റെ കുമ്മാട്ടി എന്ന ചിത്രത്തിൽ വന്നിട്ടുള്ള അച്ഛൻ തന്നെ വളരെ ഒരു ഒരു എന്താ പറയുക, ഒരു റഫായിട്ട് ആ ക്യാരക്ടറിൻ്റെ ശബ്ദവും അച്ഛനാണ്. ആ പാട്ടുകളൊക്കെ വളരെ ഒരു 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 പരിഷ്കാരമല്ലാത്ത രീതിയിലുള്ള റെക്കോർഡിങ്ങും ഒക്കെ തന്നെ അച്ഛൻ തന്നെയാണ് അത് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു നിഷ്കർഷ അരവിന്ദേട്ടൻ വെച്ചിരുന്നു. ആ കാരണം അതിൻ്റെ യഥാതഥമായിട്ടുള്ളൊരു ഒരു ഇതായിട്ട് അത് അത്തരം പാട്ടുകളുണ്ടായത് പിൽക്കാലത്ത് എനിക്ക് പാടി നടക്കാനൊരു ഗുണമായി. മാനത്തെ മച്ചോളവും കുമാട്ടിയും ഓടി ഓടിക്കളി ആനന്ദ കുട്ടികളോ എന്നൊക്കെ പറഞ്ഞ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടുകൾ, അത് എം ജി രാഷ്ണൻ ചേട്ടനാണ് അതിൻ്റെ, അതെ, അതിനൊരു ഒരു ഇപ്പോഴും പലപ്പോഴും ആൾക്കാർ കുറെ എന്താ അടുത്ത കാലത്ത് എൻ്റെ യൂട്യൂബിൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനൊരു കൊച്ചുകുട്ടി കളിച്ചിട്ടാണ് ഇവിടെ വരുന്നത്, ഈ യൂട്യൂബിലെ ഈ പാട്ടിലേക്ക് ഞാൻ എത്തുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻസ് ഇടും. അതുപോലെ ഏതോ ഒരു സീരിയലിലെ ബിഗ് ബോസിൽ ഏതെങ്കിലും ഇങ്ങനെ ഒരാൾ പാടി എന്ന് പറഞ്ഞിട്ട്, ഏതെങ്കിലും ഒരു ക്യാരക്ടർ പാടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇടുമ്പം അങ്ങനെ പോപ്പുലർ ആകുന്ന, കാരണം അപ്പോഴാണ് ആൾക്കാർ ഇത് അറിയുന്നത്, ഏതെങ്കിലും ഒരു ജനകീയമായ ഒരു 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 അല്ലെങ്കിൽ ഒരു വൈറലാകുന്ന ഒരു സാധനത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് എത്താനുള്ള വകുപ്പ് യൂട്യൂബിലേക്ക് ഉണ്ടെങ്കിൽ പോലും ആരും മെനക്കെടാറില്ല എന്നുള്ളതാണ്. കറുകറ എന്ന് പറയുന്നൊരു ഒരു തനി കേരളീയമായ ഒരു രാഗത്തിൽ രാജേഷ് ചേട്ടൻ ചിട്ടപ്പെടുത്തിയാണ്, അതെ, അത് അതിന് അതിൻ്റെ ഒരു ഒറിജിനലായിട്ടുള്ളൊരു ത്യാണി, ത്യാണി എന്ന് പറയും സോപാന സംഘത്തിൽ സ്തുതിപ്പ് അല്ലെങ്കിൽ ത്യാണി എന്ന് പറയുന്ന ഒരു ഒരു നാല് വരി കാണും, അത് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള സാമന്തമലിരെ മലഹരി എന്ന രാഗം രാജേഷ് ചേട്ടനെ അച്ഛൻ കേൾപ്പിച്ചിട്ട് അന്ന് അച്ഛൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ കേരള സംഗീതം, അപ്പോൾ അത് കേൾപ്പിച്ചിട്ട് അതിനെ അതിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ആ രാഗ ഛായയിലാണ്, ആ രാഗം തന്നെയാണ് അതിലാണ് ഈ കറുകറ എന്നുള്ള പാട്ടും. പിൽക്കാലത്ത് രാഷ്ട്രീയത്തിൻ്റെ പല സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട് ഈ രാഗം. കറുകറക്കാർമുക്കിൽ കൊമ്പനാനപ്പുറത്തേറിഴുന്നെള്ളും മൂർത്തേ ജിഗി ജിഗി തക്കം തേതേ, ജിഗി ജിഗി തക്കം തേതേ, ജിഗി ജിഗി തക്കം തേ, ജിഗി ജിഗി തക്കം തേ, ജിഗി ജിഗി തക്കം തേ. മാനത്തൊരു മയിലാട്ടം പീലിത്തിരുമുടിയാട്ടം ഇളകുന്നു നിറയുന്നു അഴിഞ്ഞഴിഞ്ഞങ്ങൊഴിഞ്ഞു നീങ്ങുന്നു.
മാനത്തെ മയിലാട്ടത്തെ പറ്റിയും കറുകറ കുമ്പനാനപ്പുറത്ത് ഏറി വരുന്ന മൂർത്തിയാണ് മൂർത്തിയായിട്ടാണ് ഈ കരമേഘങ്ങളെ അതെ. അപ്പൊ ശരിക്കും ഒരു മഴപ്പാട്ടായിട്ടാണ്, കാരണം അങ്ങനെ ഒരു ഭൂപ്രദേശത്ത് ഒരാളിൽ മാത്രമേ ആ ദൃശ്യം കാണാൻ പറ്റത്തുള്ളൂ. സാധാരണ നഗരത്തിൽ താമസിക്കുന്ന ഒരാളിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ആ ഗ്രാമപ്രദേശത്തിന്റെ ഒരു ഭംഗിയാണ് അല്ല അത്. ഈ സാഹിത്യവും ഈ രാഗത്തിന്റെ ഒരു ഒരു സുഖവും കേരളീയതയും ആ ഒരു കമ്പോസിങ്ങിന്റെ ഒക്കെ ഒരു മികവ് തന്നെയാണ് അത്. ഇപ്പോഴും എത്ര പ്രാവശ്യം പാടിയാലും മതിവരാതെ. അതെ, അച്ഛൻ്റെ എഴുത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അച്ഛനെ എഴുതണമെന്ന് തോന്നുമ്പോൾ ഇപ്പൊ ന്യൂസ് പേപ്പർ കിട്ടി അതിന്റെ സൈഡിലോ കിട്ടുന്ന പ്രതലത്തിൽ അങ്ങ് എഴുതുക എന്നുള്ളതാണ്, അല്ലാതെ ഏതെങ്കിലും ഡയറിയിലോ പേപ്പറിലോ എഴുതുന്ന ശീലമോ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ആ എഴുത്തിന്റെ രീതി? അത് ഈ ഒരു ആശയം വരുന്ന ഒരു വരവുണ്ടല്ലോ, ആ വരുന്ന വരവിൽ വൈറ്റ് ഒരു നല്ല ക്ലീൻ ഷീറ്റ് ഒന്നും എടുത്ത് എഴുതാനുള്ള ശീലമില്ല, അങ്ങനെ എഴുതിയ ശീലവും ഇല്ല. അപ്പൊ കാണുന്നത് ചിലപ്പോൾ ബാത്റൂമിൽ ഇരുന്നായിരിക്കും, പേപ്പർ വായിക്കാൻ പോകുമ്പോഴോ ഒക്കെ ഉടനെ അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ എഴുതുന്നത്. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ അപകടം ഒരു ഒരു പിന്നെ തൃശ്ശൂർ ഈ പിന്നെ സംഗീത നാടക അക്കാഡമിയുടെ സെക്രട്ടറി ആയിരുന്നു കുറേ വർഷം, 10 വർഷത്തോളം. അപ്പോൾ അതിന് ആലപ്പുഴ താമസിച്ചുകൊണ്ട് എല്ലാ ചിലപ്പോൾ ആഴ്ചയും അല്ല 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പോകും. അങ്ങനെ ഓടിച്ച് ചിലപ്പോൾ അച്ഛനെ ഓടിക്കും, ചിലപ്പോൾ അച്ഛൻ്റെ അരിന്ദ്രവനുണ്ട്, ചിലപ്പോൾ വേറെ ആരെങ്കിലും സുഹൃത്തുക്കൾ കാണും അവരോടിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്കും ആണ് ചേർത്തല അടുത്ത് വെച്ച് ഒരു ലോറി ഇങ്ങനെ ഇറക്കിറങ്ങി വരുന്നു. അപ്പോൾ അത് വെട്ടിച്ചിട്ട് പോയി അവസാനം കുറച്ച് ഇടിച്ചു. ഇടിച്ചപ്പോൾ അവിടെ നിന്ന് ഈ നാട്ടിൽ പിന്നെ ആലപ്പുഴ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വന്ന് പണ്ട് ലാൻഡ് ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പോവുകയാണ്, അമ്മ എൻ്റെ അമ്മമാരുമൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ കാണാൻ പോവുകയാണ്. അപ്പം വണ്ടി കണ്ടു ഇടിച്ചിരിക്കുന്നു. അപ്പോൾ അച്ഛൻ എവിടെ നോക്കിയപ്പോഴത്തേക്കും അവിടെ മരത്തോട്ടിലിരുന്ന് കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സാഹചര്യത്തെയും നമ്മൾ ക്രിയേറ്റിവിറ്റി എന്താ പറയുക അതിൽ അതിൽ തടസ്സമല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ധാര വന്നു കഴിഞ്ഞാൽ പിന്നെ വെടി പൊട്ടിച്ചാലും അറിയില്ല. മനസ്സിലൊരു അതിൻ്റെ ഒരു ത്രെഡ് വന്നു കഴിഞ്ഞാൽ ഒരു കവിതയുടെയോ നാടകത്തിൻ്റെയോ ഗാനത്തിൻ്റെയൊക്കെ ഒരു ഒരു കൂടുതലും കവിതയുടെ ഇതിലാണ്. അതിലാണ്ട് കൂടുതൽ ഒരു ആ അല്ലല്ല ഈ മനസ്സിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ വെളിയിൽ ഒന്നും കേൾക്കാത്തൊരവസ്ഥ വരുന്നത് നാടകവും കവിതയിലേക്കിലാണ്. മറ്റേ ഗാനങ്ങളൊക്കെ ഇടയ്ക്ക് പിന്നെ ഇടയ്ക്കുന്നു വരും. അങ്ങനെ ഒരു 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 ഏകാഗ്രത ഉള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിരിക്കാൻ പറ്റില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ആളെന്നുള്ള നിലയിൽ വളരെ എന്താ പറഞ്ഞു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഏകാഗ്രത. നമ്മൾ പലപ്പോഴും അത് ധ്യാനത്തിലൂടെയൊക്കെ ശീലിക്കുന്ന നേടിയെടുക്കേണ്ട കാര്യമാണ്, അതൊന്നും അല്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു മനസ്സിലുള്ള അതൊരിതാണ്. ഇപ്പൊ 80കളിലൊക്കെ പാട്ട് റേഡിയോ പാട്ട് കേട്ട് വളർന്ന തലമുറയൊക്കെ പെട്ടെന്ന് ഓർക്കുന്നത് ഘനശ്യാമ സന്ധ്യാഹൃദയം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ഒരു ഒരു കാലയളവിൽ ആ അദ്ദേഹം സ്വാധീനിച്ച പോലെ ആ തലമുറ വേറെ ഒരു എഴുത്തുകാരനോ ആ സംഗീതജ്ഞനോ സ്വാധീനിച്ചിട്ടില്ല. ശ്രീകുമാറിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു പാട്ട് ആ പാട്ടും കാലവും എല്ലാം കടന്നു വരുന്നുണ്ടാവുമല്ലോ. പിന്നെ അത് എന്തുണ്ടെന്ന് വെച്ചാൽ അത് കൂട്ടായ്മയുടെ ഗുണമാണ്. ഇപ്പോൾ രാജേഷേട്ടനും അച്ഛനുമായിട്ടുള്ള ഇവരൊക്കെ കൂടെ കൂടെ രണ്ടുപേരും പിണങ്ങും പല സിമ്പിൾ ഇഷ്യൂസിലും സില്ലി ഇഷ്യൂസിലേക്കാണ് പടങ്ങുന്നത്. അപ്പം അങ്ങോട്ട് പടങ്ങിയിരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഫോൺ വിളിച്ച് ഏട്ടാ ഒരു പാട്ട് വേണം അത് മൂളിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മൂളിൽ നിന്ന് എങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ല ചേട്ടൻ രണ്ടുപേരും എഴുതിക്കേ എന്ന് പറയുന്ന ഈ കൊടുക്കൽ വാങ്ങലുണ്ട് ആ സംഭാഷണത്തിൽ. ആ ചിലപ്പോൾ പറയാം രണ്ടുപേരും എഴുതിക്കേ, അപ്പോൾ രണ്ടുപേരും ആ നന്ന് അത് അത് പാടി കേട്ടിട്ട് ഞാൻ അടുത്ത് എഴുതാം ഇങ്ങനെയൊക്കെയുള്ള. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഇതിന് കോമൺ പ്ലേസിലിരുന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ എപ്പോഴും നമ്മൾ സിനിമയിലും എപ്പോഴും നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈ എന്താ പറഞ്ഞ വയലാർ ദേവരാജൻ എന്ന് പറയുന്ന ഈ അതുപോലുള്ള കൂട്ടായ്മകളില്ലേ, ക്രിയേറ്റീവാണല്ലോ. ഒരു പാട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇവരെല്ലാവരുടെയും ചുമലാണല്ലോ. ഗായകൻ പിന്നീടാണ് വരുന്നത്. ഒരിക്കലും നമ്മൾ ഒരു 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 മ്യൂസിക് കമ്പോസറുടെ പിന്നെ മനസ്സിൽ നിന്ന് ഉദിച്ച ഒരു ഒരു ഗാനം ഈണം അത് ആ മ്യൂസിക് ഡയറക്ടറിൻ്റെ പിന്നെ കണ്ഠത്തിലൂടെ വരുന്നതിൻ്റെ ഒരു ഫീല് അതൊരിക്കലും ഒരു ഒരു ഗായകന് പറഞ്ഞു കൊടുത്താൽ ആ ഫീല് കിട്ടില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു കുറച്ച് അംശമേ അവർക്ക് കിട്ടുള്ളൂ. കാരണം ഇത് ഈ ക്രിയേറ്ററുടെ അതെ, കാരണം ഈശ്വരൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് അംശമല്ലേ നമുക്ക് കാണുള്ളൂ, ചെറിയ അംശങ്ങൾ എന്ത് പറഞ്ഞ പോലെയാണ് ഇത് ഉണ്ടാക്കുന്ന ആളുടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗീത സംവിധായകന്
ഒരു ഗായകൻ പാടിക്കഴിയുമ്പോൾ, പറഞ്ഞു കൊടുത്ത ഒരു സാധനം പാടിക്കഴിയുമ്പോൾ ചിലപ്പോൾ പൂർണ്ണ തൃപ്തി ഉണ്ടായെന്ന് വരില്ല. പക്ഷെങ്കിലും മൂന്നാമത് ആൾ കേൾക്കുന്ന ഒരാൾക്ക് ഇതൊന്നും വിഷയമല്ല. അതൊരു വലിയൊരു ഒരു കോമ്പസിഷനായിട്ട് തന്നെ വെളിയിൽ വരികയാണ് അവനെ സംബന്ധിച്ചോളം, മൂന്നാമനെ സംബന്ധിച്ചോളം. ദാസ് ചേട്ടൻ, ചില ഗായകർ വരുമ്പോഴത്തേക്കും ഉദ്ദേശിച്ചതിലും അധികമാകുന്ന മരുന്നത്, അത്ര ഒരു ഗായകനാണ് ദാസ് ചേട്ടൻ. അപ്പൊ ഈ ഘനശ്യാമ എന്ന് പറയുന്ന ഒരു പാട്ട് ഹിറ്റാകാൻ മെയിൻ കാരണം തന്നെ ദാസ് ചേട്ടനാണ്. എന്ത് കൊടുത്താലും അത് അത് ഉൾക്കൊള്ളാൻ ഒരു പാത്രം വേണം. ഈ സന്ദർഭത്തിലെ ഘനശ്യാമ സന്ധ്യാകൃതത്തിൽ രണ്ടുപേരി ശ്രീകുമാർ ഒന്നാർ പാടിയാൽ ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവിൽ മാണിക്ക വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം നീരാഞ്ജന സമരുചിരം നിരവധ്യമീനടന വിലാസം പകലുമീരവും പകരും പദചലന ലയ മേളം ഘനശ്യാമ. ഇതൊരു സ്ട്രക്ചർ, വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറാണ് ഈ പാട്ടിൻ്റെ. അതായത് പല്ലവി വന്നിട്ട് പിന്നെ അതൊരു വിരുത്തമാണ് നീരാഞ്ജന, അത് കഴിഞ്ഞ് വീണ്ടും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നു, പല്ലവി എടുക്കുന്നു, വീണ്ടും അതിൻ്റെ അനുപല്ലവി വരുന്നു, പിന്നെയും വിരുത്തം വരുന്നു, പല്ലവി എടുത്തിട്ട് വിരുത്തം വരുന്നു, വീണ്ടും പല്ലവി എടുത്ത് കഴിഞ്ഞിട്ട് അതൊരു ഒരു ഒരു ലെങ്തി പ്രോസസ്സാണ്. അതിന് പല്ലവി, കാരണം പല്ലവി അനുപല്ലവി ശരണം എന്ന് പറഞ്ഞ മൂന്ന് ഘടകങ്ങളും, അതിനിടയ്ക്ക് ഓരോ സ്ഥലത്തും രണ്ട് സ്ഥലത്തും വിരുത്തങ്ങളും, വല്ലാത്തൊരു ഒരു ക്രിയേഷനാണത്. ഇപ്പോൾ കാവാല ശ്രീകുമാറിൻ്റെ പാട്ട് അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധി നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഈ അക്ഷരശുദ്ധിയാണ്, ഇത്ര സ്ഫുടമായിട്ട് ഉച്ചരിക്കാൻ. പക്ഷേ പുതിയ തലമുറയെ പലർക്കും പറ്റുന്നില്ല. വാക്കുകൾ ഏത് കട്ടിയുള്ളതായാലും ഏത് പ്രയോഗമായാലും അത് വളരെ സ്വർണ്ണലിപി പോലെ മുന്നേ തെളിഞ്ഞു വരും. എങ്ങനെയാണ് ആദ്യകാലത്തെ അച്ഛനെ ഇത് ശീലിപ്പിച്ചാൽ എങ്ങനെയായിരുന്നു ആ പാട്ട് പഠിക്കുന്ന കാലയളവിലെ? അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളർന്ന സാഹചര്യം തന്നെയാണ്. കാരണം ഞാൻ അന്നത്തെ കാലത്ത് ഈ ചൊൽക്കാഴ്ച എന്ന് പറഞ്ഞിട്ട് ഈ കവിതകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ അതിൽ ആ ചന്ത മുക്കിലൊക്കെ പോയിട്ടാണ്, ഇപ്പോൾ ചേർത്തലയിലെ ചന്തയിലൊക്കെ പോയ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കൊച്ചിലെ അവിടെ പോയിട്ടാണ് ഈ കടമ്പനട്ടെ പോലുള്ളൊരു അതെ പിന്നെ അയ്യപ്പണിക്കരുടെ മറിയം അല്ലെങ്കിൽ കടുക്ക എന്ന് പറഞ്ഞ കവിതകളും അച്ഛൻ്റെ കവിതകൾ മണ്ണ് എന്ന് പറഞ്ഞ കവിതയൊക്കെ നെടുമുടി വെണിച്ചട്ടൻ മണ്ണൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പം ഒന്ന് രണ്ടെണ്ണമൊക്കെ സംഗീതാത്മകമായിട്ട് ഇതിനിടയ്ക്ക് ഒരു ഇത് ഇപ്പോൾ എന്താ പറയണ്ടത് അയ്യപ്പ പണിക്കർ സാറിൻ്റെ പിന്നെ കുച്ചുപ്പിടി എന്നൊരു കവിത കൊച്ചിലെ പാടി എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. ഞാനും അന്ന് ഒരിക്കലും ഇവിടെ ഈ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ അങ്ങനെ വലിയൊരു ഒരു നല്ലൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം അവിടെ വെച്ച് ഇങ്ങനെ നടത്തിയപ്പോഴത്തേക്ക് ഞാനും നമ്മുടെ കെ എസ് ബീന, അതായത് ചിത്രയുടെ സഹോദരി, ഒരിക്കൽ ഞങ്ങൾ രണ്ടും അത് അതിന് അതിനന്ന് ഒരു നിർദ്ദേശം തന്നത് ആകർഷൻ ചേട്ടൻ തന്നെയാണ്, അത് എങ്ങനെയൊക്കെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇപ്പം നൃത്തമാടുന്നു പ്രിയ സഖി നൃത്തമാടുന്നു അങ്ങനെ ഒരു ഒരു ആ ഒരു രീതിയിൽ, അതിൻ്റെ കൂടാതെ തന്നെ വളരെ ഇവരുടെ ഈ കവിത ചൊല്ലുന്ന രീതി കവികളുടെ തന്നെ അവരുടെ കണ്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഈ കവിത ചൊല്ലുന്ന ഒരു രീതി, കവിതകൾ എപ്പോഴും വായിക്കുന്നതിനേക്കാളും അതും വേറൊരു സുഖമാണ്, പക്ഷെ ചൊല്ലി കേൾക്കേണ്ടതാണ് കവിതകൾ. എന്നാൽ അങ്ങനെ കിട്ടുന്ന ആ സംവേദനം, അതിലൂടെ സംവദിക്കുന്നത്, അത് മനുഷ്യന്റെ മനസ്സിൽ പതിയും ആ ചൊല്ലൽ. നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം അങ്ങനെയാണല്ലോ മനസ്സിലൂടെ കടന്നുപോയത്, അങ്ങനെയാണല്ലോ കേട്ട് തലമുറകൾ ചൊല്ലി ചൊല്ലി ഭാഗവത പാരായണം രാമായണ പാരായണം എല്ലാം അങ്ങനെ കടന്നു വരുന്നു. രാമായണ പാരായണത്തിൽ തന്നെ ഏതാണ്ട് 35 വർഷത്തിലേറെയായിട്ട് തുടർച്ചയായിട്ട് അതൊരു റെക്കോർഡ് തന്നെയാണ് കാവാല ശ്രീകുമാറിൻ്റെ. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? അല്ല, അതാണ് എന്നെ
നമുക്ക് നമ്മുടെ എന്താണ് പറഞ്ഞത്, നമ്മളെ ജീവിപ്പിച്ച് നിർത്തുന്നത്, നമ്മളെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് അതാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സംഗീതത്തിന് ഒരു ഒരു ശുദ്ധത വരുന്നത്, നമ്മൾ പാടുന്ന എന്തിനെങ്കിലും ഒരു ശുദ്ധത വരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഇത്തരം ആലാപനങ്ങളിൽ നമ്മുടെ മനസ്സിലും ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നുകൊണ്ടാണ്. ആ ഒരു അതിനോടുള്ളൊരു ഒരു 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 സ്നേഹവും പാഷനൊക്കെ നമ്മുടെ ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് സംഗീതത്തിന് ഒരു കുറച്ചുകൂടെ ഒരു ശുദ്ധത കൊടുക്കാൻ സാധിച്ചത്. കൊടുക്കുക ഞാൻ കൊടുക്കുകയല്ല, വന്നതാണ്. അല്ല, ഒരു വരി പോലും ഹൃദയസ്ഥല്ല. നമ്മളത് കാണുക, ചൊല്ലുക, അപ്പോൾ അതിൻ്റെ മനസ്സിൽ കയറുന്ന ഒരു 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 നമ്മുടെ ഒരു സുഖമുണ്ടല്ലോ. ആ ആശയം ചില ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഓരോ വർഷവും എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഡിഫറെൻറ്റ് പോർഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു ഫീൽ ഉണ്ടാകും. അങ്ങനെ ഒരു ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു നാല് വരി വന്നാൽ ഏത് ഭാഗമായിരിക്കും? അല്ല, ഈ അക്ഷരശുദ്ധത ശുദ്ധി എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് ഏറ്റവും ഏറ്റവും എന്താ പറയേണ്ടത് ഒരു 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 പ്രയോജനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്തെ സുന്ദരകാന്ഡം എന്ന മനോഹരമായ ആ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് വളരെ കടുകട്ടിയുമാണ്, ഒരു ചലഞ്ചിങ് ആണ്. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു ഒരു എനിക്കെപ്പോഴും സംഗീതത്തിൽ ഒരു ചലഞ്ചോ അല്ലെങ്കിൽ ഇതുപോലെ കവിത ചൊല്ലുന്നതിലുള്ള ഒരു ഒരു ചലഞ്ചോ ഒക്കെ വളരെ ഒരു 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 സന്തോഷകരമായ ഒരു കാര്യമാണ് ജീവിതത്തിൽ. ഒന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മടുത്തു പോകില്ലേ ജീവിതം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്നൊരു തോന്നലാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ എനിക്ക് അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ചിലപ്പോൾ ഒരു കവിതയായിരിക്കും തോന്നുക, മറ്റേ ചൊല്ലാൻ കവിത തോന്നുന്നു പറഞ്ഞാൽ ആൾക്കാരെ ധരിക്കും. ഞാൻ കവിത എഴുതുന്നു, പലപ്പോഴും അങ്ങനെ ധരിക്കാറുണ്ട്. കാവാലം എന്നുള്ള ഒറ്റ പേര് കൊണ്ട് ഞാനും കവിയാണെന്ന് ധരിക്കാറുണ്ട്. ഞാൻ കവിത എഴുതില്ല, പലപ്പോഴും അങ്ങനെ ചില വിശേഷണങ്ങൾ ചില ഫംഗ്ഷനിൽ വയ്ക്കാറുണ്ട്. ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ കവിയല്ല, കവിത ചൊല്ലും, അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ അത് ചൊല്ലുന്നതിലൂടെ നമുക്കൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് രാമായണ തുടക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാമായണത്തിൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ പല കവിതകളും നമ്മുടെ പിന്നെ കവിത്രയങ്ങളുടെയൊക്കെ കൂടുതലും വള്ളത്തോളിൻ്റെയും ആശാൻ്റെയൊക്കെ ആണ് കുറച്ചുകൂടെ സരളമായിട്ട്. പക്ഷേ ഈ സുന്ദരകാന്ഡം സാധാരണ നിലയിൽ ഒരു മലയാളത്തിൽ ഡോക്ടറെ അടുത്താണുള്ളത് വായിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, ആ രീതിയിലാണ്. പക്ഷേ അത് ഈണത്തിൽ ചൊല്ലുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അത് ഞാൻ അതിനൊരു തുടക്കം മാത്രം ഒന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സകല ശുഖകുല വിമല തിലകിതകളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളൊടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിയിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. ഇപ്പൊ എവിടെയാണോ ദീർഘം, ആ ദീർഘം സ്ഥലത്ത് നമുക്ക് നീട്ടാം. അപ്പൊ ഈ ഹ്രസ്വമായ വാക്കുകളോ ദീർഘമായ ആ ഒരു പദപ്രയോഗങ്ങളോ ഒക്കെ തന്നെ നമ്മൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സംഗീതമാണ് ഇതിന് യുക്തം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കവിത കിട്ടിയാലും ഒരു ഗാനം കിട്ടിയാലും നമുക്ക് ഈസിലി കമ്പോസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിദ്ധി വരുന്നത് ഇതിലൂടെയാണ്. ഈ കഠിന വ്യായാമം കഴിഞ്ഞു വരുമ്പോൾ അത് ഈസി ആയിട്ട് തന്നെ തോന്നും. അത് ഈസിയാണ്. അപ്പൊ നമുക്കൊരു രാഗം അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അപ്പം വരുന്ന മനസ്സിൽ വരുന്ന ഒരു അതാണ് നമ്മൾ ഡെയിലി നമ്മുടെ വർക്കും അതാണ്. നമ്മൾ അതിനെ ഇങ്ങനെ മൂർച്ചപ്പെടുത്തി നിന്നാലേ നമ്മുടെ സംഗീതം എന്ന് പറഞ്ഞാണ് നമ്മുടെ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അത് ആ എൻ്റെ ജീവിതം സംഗീതമില്ലെങ്കിലില്ല. അപ്പൊ അതിനെ മൂർച്ചപ്പെടുത്തി ദിവസം കൊണ്ടുപോയാൽ നമ്മുടെ മനസ്സിന് സുഖമുണ്ട്. അത് എവിടെ പ്രയോഗിക്കും എന്നുള്ള വേറെ കാര്യം, പ്രയോഗത്തിനുള്ള വഴികളുണ്ടോ വേദികളുണ്ടോ എന്നൊക്കെയുള്ള വേറെ. പക്ഷെ വല്ലപ്പോഴും വരുന്ന ആണെങ്കിൽ പോലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതൊന്നും ജനങ്ങളിൽ എത്തിക്കാനായിട്ട് പാടില്ല, ഒരു പാടുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പൊ സി ഡി ഇറക്കൊന്നും വേണ്ട, നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് പിന്നെ എല്ലാ ആഴ്ചയും ഇങ്ങനെ
ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചകൾ തുടങ്ങിയിട്ട് നമ്മൾ ഒരു ലൈവ് സെഷൻ, നമ്മുടെ ഇതിൻ്റെ ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ട് മുകളിൽ, അത് എനിക്ക് വേണ്ടി മാത്രം എടുക്കണം. എനിക്ക് പാടി റെക്കോർഡ് ചെയ്യാനും വലിയ വലിയ ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ ഭാഗവതം, അച്ഛനെ എഴുതിയ ഭാഗവതം, അതുപോലെ ഒറിജിനൽ ഭാഗവതം, നാരായണീയം, ഫോക്ക്, ഈ മലയാള ഭാഷാകാരങ്ങൾ പറഞ്ഞ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. അതിനകത്ത് മുഴുവൻ നിറച്ച് പണ്ട് വാമൊഴിയിൽ ഉള്ള കിട്ടിയിട്ടുള്ള പല പാട്ടുകളും ഉണ്ട്. അതെല്ലാം പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില കാണുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ വരും ഉടനെ. അത് നമുക്ക് അപ്പോൾ എങ്ങനെയായിരുന്നു, നമുക്കൊരു ഒരു 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 കൾച്ചർ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇങ്ങനെ നാടകങ്ങളിലും അച്ഛൻ ശേഖരിച്ച ചില ശേഖരങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളൊരു പഴക്കമുള്ളതുകൊണ്ട് അത് എങ്ങനെ അതിന് ഈണം കൊടുത്താൽ അതിലൊരു ഒരു ഒരു എന്താ പറഞ്ഞാൽ നമ്മുടെ മണ്ണുമായിട്ട് ബന്ധമുള്ളൊരു ആയത് മാറ്റിയെടുക്കാമെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട്, അല്പധാരണ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഇതിലൊക്കെ ഒന്ന് വ്യാപരിച്ച ഡെയിലി പോകുമ്പോഴത്തേ നമുക്കൊരു സുഖമുണ്ട്. അതാണ് നമ്മൾ സംഗീതത്തിനെ മൂർച്ചപ്പെടുത്തി നിർത്തുക. അതെ, അതിനൊരു ശീലം എന്ന് പറയുന്ന തുടക്കം എന്ന് പറയുന്നത് ആകാശവാണി. എന്തും പ്രയോഗിക്കാം, എന്തും പ്രയോഗിക്കാം എന്നല്ല, നമുക്ക് നമ്മളെ ആവശ്യപ്പെട്ട് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്, ഞാൻ അന്ന് അന്ന് പ്രോഗ്രാം സെക്യൂരിറ്റിയുടെ തുടക്കം, അവരന്ന് പ്രൊഡ്യൂസേഴ്സായിട്ട് കുറേ പേരുണ്ടായിരുന്നു. നമ്മുടെ അടുത്തിടയ്ക്ക് മരിച്ച സരസ്വതി അമ്മ ചേച്ചിയുണ്ട്, മള്ളിയൂർ അല്ല മറ്റേ മള്ളൂർ രാമകൃഷ്ണൻ നാടകത്തിലുണ്ടായിരുന്നു പണ്ട്. അതുപോലെ എൻ്റെ അടുത്തിരുന്ന എ പ്രഭാകരനുണ്ട്, വിദ്യാഭ്യാസ പരിപാടി. ഇങ്ങനെ പലരും എന്തെങ്കിലും സ്ക്രിപ്റ്റ്സുമായിട്ട് ആരെങ്കിലും വരുമ്പോഴും അത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം നോക്കുമ്പോൾ, അപ്പോൾ എന്നെ വിളിച്ചാൽ അവർക്ക് വളരെ ഈസിയാണ്. കാരണം ഒരു സ്ക്രിപ്റ്റ് വന്നാൽ ശരി, എവിടെ പോയെന്ന്, കവിതകളാണെങ്കിലും നാടൻ കാവ്യങ്ങളും നമ്മൾ അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുത്തത് വലിയൊരു ഭാഗ്യമാണ് എൻ്റെ. ഇപ്പോൾ രാമായണത്തിൻ്റെ കാര്യം പറഞ്ഞു, അച്ഛനെ എന്ന കാവാലം നാരായണ മണിക്കർ സാർ രണ്ട് 40 വർഷമായി ഭാഗവതത്തിൻ്റെ പരിഭാഷയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് അധികം പുറത്ത് വന്നിട്ടില്ല. എന്താണ് ആ ശ്രമത്തിൻ്റെ ഫലം, ഏത് രീതിയിൽ എത്തിച്ചേർന്നത്? എനിക്കൊന്നൊരു ഒരു അച്ഛനൊരു ഒരു ഒരു എക്സസൈസ് ആയിട്ട് തുടങ്ങിയതാണ്. ഒരു 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 നമ്മുടെ ഒരു കവിത കവിത കാവ്യരചനയിലും ഒക്കെയുള്ള അച്ഛൻ്റെ ഒരു 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 ഇങ്ങനെ ഒരു കത്രിക പോലെ അതിനെ പാകപ്പെടുത്താനായിട്ട് അച്ഛൻ തുടങ്ങിയ ഒരു എക്സസൈസാണത്. കാരണം ഈ സംസ്കൃതത്തിൽ നിന്ന് ആ ആശയം മലയാളത്തിലേക്ക് അതേ പിന്നെ വൃത്തത്തിൽ മഴുമാറ്റം ചെയ്യുമ്പോൾ, മഴ മലയാളത്തിലാക്കുമ്പോഴുള്ള നമ്മുടെ ഒരു ഒരു എക്സസൈസ് ഉണ്ടല്ലോ ആ ഒരു. കാരണം ഈ സംസ്കൃതത്തിലെ ഒരു ഒരു വാക്കുകൊണ്ട് ദ്യോതിപ്പിക്കുന്ന വിപുലമായ ഒരു അർത്ഥമുണ്ട്. അതിനെ മലയാളത്തിലേക്ക്, മലയാള ഭാഷയിലേക്ക് വരുമ്പോൾ പറ്റിയൊന്നുമില്ല. അപ്പോൾ അത് വലിയൊരു ചലഞ്ചായിട്ട് എടുത്ത് അച്ഛൻ 40 വർഷമായിട്ട് ചെയ്തത് മരിക്കുന്നതിന് ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് അത് പൂർത്തിയായി, എഴുതി പൂർത്തിയായി. പിന്നെ അതിപ്പോഴും അതിൻ്റെ പ്രൂഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബൃഹത്തായ ഒരു സാധനമാണല്ലോ. അപ്പോൾ അത് അച്ഛനില്ലാത്തതുകൊണ്ടുള്ള ഒരു അതിനെ എങ്ങനെ പ്രൂഫ് എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെർട്സിൻ്റെ കൂടെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കുകയാണ്. അതിൽ 1-2 സ്കന്ധം എനിക്ക് അയച്ചു തന്നു ആ പ്രിൻ്റ് ചെയ്തിട്ടുന്ന ആള്. അത് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ തുടങ്ങിയത്, അതിൻ്റെ ഒരു റെക്കോർഡിങ് തുടങ്ങി. കാരണം ഈ റെക്കോർഡ് ചെയ്യണമെന്നുള്ള അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹം എന്നോട് പ്രകടിപ്പിക്കാത്ത ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഒരിക്കലും ആകാശ പിന്നെ ആലപ്പുഴയിൽ എന്തിനോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഒരു പ്രസ് മീറ്റ് എന്തിനോ വേണ്ടി നടത്തി. അത് ഈ മരിക്കുന്നതിനൊരു ഒരു വർഷം 1.5 വർഷം മുമ്പായിരുന്നു. അപ്പോൾ നടത്തിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എഴുതിയ തീർത്ത കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി അത് നിങ്ങൾക്ക് എൻ്റെ മകൻ ചൊല്ലി കേൾക്കാം ഭാവിയിൽ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഈ പ്രസ് കോൺഫറൻസ് നടത്തി, എന്താ പത്രം ആരോ എനിക്ക് അയച്ചു തന്നു, ഞാനത് വായിച്ച് അറിയുന്ന ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ അതൊരു വലിയൊരു ആഗ്രഹം, ഒരു പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം. അതൊന്നും പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഇങ്ങനെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറൊന്നുമില്ല. എന്ത് നമുക്ക് നമ്മൾക്കൊരു വ്യക്തിത്വം വേണമെന്ന് ഒറ്റ കാര്യം മാത്രമേ പണ്ട് പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വാലിറ്റി നമുക്ക് നമ്മൾ പാടുന്നതിലോ നമ്മൾ ചൊല്ലുന്ന കവിതകളിലോ ചൊല്ലുന്ന ശ്ലോകങ്ങളിലോ ഒക്കെ നിനക്ക് നിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അത് ജീവിതത്തിൽ നമ്മൾ കണ്ടു വളർന്ന സാഹചര്യത്തിലൂടെയാണ് ആ പ്രോസസ്സ് ഇങ്ങനെ കടന്നുപോയത് എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഭാഗവതം ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിലെ ഒരു 4 വരി കൂടി നമ്മൾ, അത് അച്ഛൻ്റെ ഭാഗവതം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കം ഏറ്റവും ആദ്യത്തെ ഒരു ശ്ലോകം എന്ന് പറയുന്നത് ഉണ്ട്. അത്
പിന്നെ ഭാഗവത മാഹാത്മ്യത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ, അതിപ്പോൾ കൃഷ്ണൻ ശ്രീ ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായത്തിലെ അത് ആദ്യത്തെ, കൃഷ്ണൻ നാരായണാഖ്യൻ ശ്രീകൃഷ്ണനാം വ്രജബന്ധുവും കൃഷ്ണൻ വ്യാസനുമായി വൃഥാ പുത്രൻ കൃഷ്ണനുവന്ദനം സച്ചിദാനന്ദസ്വരൂപൻ വിശ്വോൽപത്യാദികാരണൻ താപത്രയം പോക്കുമീശൻ ശ്രീകൃഷ്ണനെ നമിക്കുവിൻ. ആർ സന്യസിച്ചിതനുപേതൻ അപേതകൃത്യൻ ആരെ പിരിഞ്ഞഴലിനാൽ വിളിയിട്ടു വ്യാസൻ ഹാ പുത്ര എന്നു തരുജാലം അതേറ്റു ചൊല്ലി ആ സർവഭൂതഗതനാം മുനിയെ തൊഴുന്നേൻ. വ്യാസനെ തൊഴുന്ന ആദ്യത്തെ ഒരു ശ്ലോകം. അപ്പൊ ആ അനുഭേദൻ അഭേദ കൃത്യൻ എന്നൊക്കെ സംസ്കൃത വാക്ക് തന്നെയാണ്, അത് കുറച്ച് എടുത്തേ പറ്റുള്ളൂ. ചിലപ്പോ ചിലത് ചില വാക്ക് ചില സ്ഥലത്ത് അച്ഛൻ്റെതായിട്ടുള്ള പദാവലി വന്നിട്ടുണ്ട്. അത് ഓരോ ദിവസത്തെ മൂട് പോലെ രാവിലെ എണ്ണീട്ട് ഇപ്പൊ ഒരു 4-5 ശ്ലോകം ചെയ്യും ദിവസം. അപ്പൊ അത് അന്നത്തെ ഒരു മൂഡ് അനുസരിച്ച് നമ്മൾ ആ നമുക്ക് തന്നെ അറിയാം പാടുമ്പോൾ ഉള്ള നമുക്ക് മൂഡ് അറിയാം എന്ന് പറഞ്ഞ പോലെ എഴുതുകാരൻ എഴുത്തുകാരൻ്റെ ഒരു മൂഡ് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതാണ് ഈ പറയുന്ന പദാവലി, അച്ഛൻ്റെതായിട്ടുള്ള ചില പദാവലി, ചില പാട്ടുകളിൽ ഇപ്പോൾ ആടിയ ദിവ്യാനുരാഗിലം, രാഗിലം എന്ന് പറഞ്ഞ ഒരു വാക്കില്ല, അതൊരു പ്രയോഗമായി. ഇപ്പം ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗിലമാം രാസക്രീഡാ കഥയിലെ നായികയോട് കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. അത്തരം പ്രയോഗങ്ങൾ പല പല പാട്ടുകളിലും ഉണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പല പാട്ടുകളിലും അങ്ങനെ ഒരു പ്രയോഗങ്ങളുണ്ട്. ഇപ്പം പലപ്പോഴും ഈ നിറങ്ങളെ പറ്റി അച്ഛന് ഭയങ്കര ഈ കക്ഷം കണ്ടു വളർന്ന ഈ നിറം എന്താ പറയുക, കളമെഴുത്ത്, അങ്ങനെ പല പൊടികൾ, പഞ്ചവർണ്ണ പഞ്ചവർണ്ണങ്ങളും ചേർത്ത് എഴുതുന്ന ഈ പൊടി കൊണ്ട് അത് അതൊരു കണ്ട് അതുകൊണ്ട് പല പാട്ടുകളിലും അതിനിങ്ങനെ ഒളിഞ്ഞും ചെളിഞ്ഞും വരും. കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂച്ചി, ചായം പൂച്ചി, അത് നിറങ്ങളേ പാടൂ കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരിതൻ ലയഭരവാസന്ത നിറങ്ങളേ പാടൂ. ലയഭര വാസന്ത സംസ്കൃത വാക്കുകളും ഒക്കെ അനായാസം ചിലപ്പോൾ പ്രയോഗിച്ചു കളയും.